പാരാ ഒളിമ്പിക്സ് വനിതാ പവർലിഫ്റ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ കേരളത്തിന് ആദ്യ സ്വർണം. മാതമംഗലം തുമ്പത്തടത്തെ പി വി ലതികയാണ് സ്വർണ മെഡൽ കരസ്ഥമാക്കിയത്. കൊൽക്കത്തയിൽ നടന്ന 19-ാമത് പാരാ ഒളിമ്പിക്സ് വനിതാ പവർലിഫ്റ്റ് മത്സരത്തിൽ മാതമംഗലം തുമ്പത്തടത്തെ പി വി ലതിക ഇൻസ്പയർ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കി. കഴിഞ്ഞ വർഷം ബാംഗ്ലൂരിൽ നടന്ന മത്സരത്തിൽ സിൽവർ മെഡൽ നേടിയ ലതിക രണ്ടു വർഷക്കാലമായി നിരന്തര പരിശീലനത്തിലൂടെയായിരുന്നു സ്വർണ മെഡൽ നേട്ടം കൈവരിച്ചത്. ആലപ്പുഴയിൽ വച്ച് നടന്ന യോഗ്യതാ മത്സരത്തിൽ വിജയിച്ചാണ് കൊൽക്കത്തയിൽ നടന്ന മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത്. സ്വർണ മെഡൽ ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ലതിക നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു. എനിക്ക് കഴിഞ്ഞ വർഷം ബാംഗ്ലൂർ വെച്ചിട്ട് വെള്ളി മെഡലായിരുന്നു കിട്ടിയത്. അപ്പോൾ ഈ പ്രാവശ്യം എനിക്ക് സ്വർണ മെഡൽ കിട്ടിയിട്ടുണ്ട്. അതിനുള്ള കഠിനമായ പ്രവർത്തനവും ജിമ്മിൽ പോയി ഞാൻ രാവിലെയും വൈകുന്നേരം പ്രാക്ടീസ് ചെയ്തു. രാവിലെയും വൈകുന്നേരം കഠിനമായ പ്രാക്ടീസ് ആയിരുന്നു. അതിനുള്ള ഫുഡും ഇല്ല കാര്യങ്ങളെല്ലാം കഴിച്ച് അതുകൊണ്ടാണ് എനിക്ക് സ്വർണ മെഡൽ നേടാൻ പറ്റിയത്. അപ്പോൾ അടുത്തത് എനിക്ക് ഇൻ്റർനാഷണലിൽ പോകാനുള്ള ആഗ്രഹമുണ്ട്. ഇൻ്റർനാഷണലിൽ പോകാനുള്ള ഇനി എല്ലാ ഇത് ഞാൻ ഇതിനെക്കാട്ടിയും വലിയ കഠിനമായ പ്രയത്നം അതിലും ചെയ്യാനുണ്ട്. അപ്പോൾ അതും ഞാൻ ചെയ്യും. എനിക്കെല്ലാം ചെയ്യാൻ പറ്റും, മറ്റുള്ളവർ ചെയ്യും പോലെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഇത് നേടാൻ പറ്റിയത്. ഗോൾഡ് മെഡൽ നേട്ടം വഴി ഇന്റർനാഷണൽ മത്സരത്തിനായുള്ള യോഗ്യത നേടിയിട്ടുണ്ട്. ആശ്രയ മാതമംഗലം അംഗമായ ലതിക ഭിന്നശേഷിക്കാരുടെ കൂട്ടായ്മയായ ഇൻസ്പയർ സംഘടനയിലൂടെയാണ് മുഖ്യധാരയിലേക്ക് വരുന്നത്. ഇത്തരത്തിലൊരാളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ടെന്ന് ഉണ്ണിപുത്തൂർ പറഞ്ഞു. വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ കണ്ണൂർ ജില്ലയിലെ മാതമംഗലം എന്ന ഗ്രാമത്തിൽ നിന്ന് കേരളത്തിൻ്റെ തന്നെ അഭിമാനമായിക്കൊണ്ട് ലതികച്ചി പാരാ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിൻ്റെ ആദ്യത്തെ സ്വർണ്ണ മെഡൽ വാങ്ങി എത്തിയിരിക്കുന്നു എന്നതിൽ വളരെയധികം സന്തോഷവും അഭിമാനവുമുണ്ട്. കഴിഞ്ഞ വെള്ളിയിൽ പറഞ്ഞതുപോലെ സ്വർണം നേടുമെന്ന് ഉറപ്പ് ആത്മവിശ്വാസമുണ്ടായിരുന്നു. അത് നേടി വന്നിട്ടുണ്ട്. അടുത്തത് ഇൻ്റർനാഷണൽ മത്സരങ്ങളിൽ പങ്കെടുക്കുക എന്നതാണ്. ജോബി മാത്യു സാറ് പറഞ്ഞതുപോലെ ഇതിന് ഒരുപാട് കടമ്പകളുണ്ട്. നാഷണൽ അതോറിറ്റിയുടെ ഒരുപാട് നമുക്ക് കടമ്പകൾ കടക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ള ശ്രമത്തിലാണ് ഇനി ഇൻസ്പയർ ലതികച്ചിയോടൊപ്പം ചേർന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി നമുക്ക് 4 വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ അഭിമാനമാക്കുവാൻ നമുക്ക് സാധിക്കണം. പോളിയോ ബാധിച്ച് 40 വയസ്സുവരെ മുട്ടിലിഴഞ്ഞ് 4 ചുവരുകൾക്കുള്ളിൽ കഴിഞ്ഞ ലതിക സംസ്ഥാന പവർ ലിഫ്റ്റിംഗിൽ പാരാലിമ്പിക് വിഭാഗത്തിലാണ് ആദ്യമായി മത്സരിച്ചത്. അതിൽ ചാമ്പ്യൻഷിപ്പും നേടി. പഞ്ചായത്തിന്റെ അംഗപരിമിതർക്ക് വാഹനം നൽകുന്ന പദ്ധതി വഴി 3 ചക്രമുള്ള വാഹനം ലഭിച്ചതോടെ ലതിക പുറം ലോകം കാണാൻ തുടങ്ങി. ഫ്ലൈ, ആശ്രയ സ്വാശ്രയ സംഘം, വീൽചെയർ യൂസേഴ്സ് അസോസിയേഷൻ തുടങ്ങി ഭിന്നശേഷിക്കാർക്കായി പ്രവർത്തിക്കുന്ന സംഘടനകളുടെ ഭാഗമാണ് ലതിക. ന്യൂസ് ബ്യൂറോ, പിലാത്തറ.